Hello dear students, so welcome to your English class. And today we are going to learn a new lesson or in your unit 1, and it is the last lesson of your unit 1. Name of the lesson is if. What is it? If. If. So when you hear the word if, keep in mind, if is used in order to state a condition. In order to form a conditional sentences, we need to use if with it. നമുക്ക് എന്തെങ്കിലും ഒരു നിബന്ധന പറയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് വ്യവസ്ഥകളെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഇഫ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യണം. അപ്പൊ ഇഫ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഇഫ് എന്നുള്ള വേർഡ് മനസ്സിൽ അല്ലെങ്കിൽ ഇഫ് എന്ന വേർഡ് കേൾക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇഫ് എന്ന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെക്കുന്നതിന് വേണ്ടിയായിരിക്കും, എന്തെങ്കിലും ഒരു നിബന്ധന പറയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട ചില വ്യവസ്ഥകൾ പറയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എപ്പോഴും ഇഫ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നുണ്ടാവാം. ഇപ്പോ ഞാൻ പറയാണ്, നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. യു കെൻ സ്കോർ ഗുഡ് മാർക്സ് ഇൻ ഇംഗ്ലീഷ് ഇഫ് യു വർക്ക് ഹാർഡ്. എന്താണ്? യു ക്യാൻ സ്കോർ ഗുഡ് മാർക്സ് ഇൻ ഇംഗ്ലീഷ് ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്താണ് എന്റെ കണ്ടീഷൻ? നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് മൈ കണ്ടീഷൻ ഫോർ യു? യു ഹാവ് ടു വർക്ക് ഹാർഡ്, നിങ്ങൾ കഠിനമായി പ്രയത്നിക്കണം എന്നുള്ളതാണ്. സോ ഇഫ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു സ്റ്റേറ്റ് അ കണ്ടീഷൻ. ഓക്കെ, സോ ഹിയർ ദ പോയം ഇഫ് ഇറ്റ് ഓൾസോ സ്റ്റേറ്റ്സ് അബൌട്ട് സം കണ്ടീഷൻസ്. ഈ ഒരു പോയത്തിലും നമ്മൾ കാണുന്നത് അത്തരത്തിലുള്ള കണ്ടീഷൻസ് തന്നെയാണ്, ചില നിബന്ധനകളാണ്. എന്തിനെ പറ്റിയിട്ടുള്ള നിബന്ധനകളാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ സ്റ്റാർട്ടിംഗ് വിത്ത് ഇറ്റ്, ഇഫ് ഇസ് എ പോയം റിട്ടൺ ബൈ റുഡിയാർഡ് കിപ്ലിംഗ്. സോറി, ഇറ്റ്സ് നോട്ട് ക്ലിപ്പിംഗ്, നമ്മൾ എപ്പോഴും അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്തും. സോ റുഡിയാർഡ് കിപ്ലിംഗ്, ഹൂ ഇസ് റുഡിയാർഡ് കിപ്ലിംഗ്? റുഡിയാർഡ് കിപ്ലിംഗ്, സോറി കിപ്ലിംഗ്, ഹിസ് ഫുൾ നെയിം ഇസ് ജോസഫ് റുഡിയാർഡ് കിപ്ലിംഗ്. ഓക്കെ, what is his full name? Joseph Rudyard Kipling. Okay, he was born in Mumbai, India. ഇന്ത്യയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ജോസഫ് റുഡ്യാർഡ് കിപ്ലിംഗ്, നമ്മൾ ജനറലി ആ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക, ഓ ഹി മൈറ്റ് ബി സം അമേരിക്കൻ അല്ലെ, അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ ആണ് എന്നൊക്കെ തോന്നും. പക്ഷേ ജോസഫ് റുഡ്യാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന വ്യക്തി ജനിച്ചത് ഇന്ത്യയിലാണ്. 1865 അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ, പക്ഷെ അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് ലണ്ടനിലാണ്. ഓക്കെ, യുണൈറ്റഡ് യു കെ, ദാറ്റ് ഇസ് യുണൈറ്റഡ് കിങ്ഡം, ഓർ ലണ്ടനിലാണ് അദ്ദേഹം മരിക്കുന്നത്. ഓക്കെ, അപ്പോ ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം, ഹി ഈസ് പാർട്ടി ഇന്ത്യൻ. ഓക്കെ, സോ ഹി വാസ് ബോൺ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ മുംബൈയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. And he was famous as a journalist, short story writer, novelist, poet. ഇങ്ങനെ പല പല മേഖലകളിൽ അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഫെയിം, അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം ഫേമസ്, അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷൻ അദ്ദേഹം ബിൽഡ് ചെയ്യുന്നത് ഈ പറയുന്ന മേഖലകളിലാണ്. ആസ് എ ജേർണലിസ്റ്റ്, ഇംഗ്ലീഷ് ജേർണലിസ്റ്റ് ആയിരുന്നു, പത്രാധിപനായിരുന്നു അദ്ദേഹം. ആൻഡ് ഓൾസോ ഹി വാസ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ, ചെറുകഥാകൃത്ത്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിരുന്നു. ആൻഡ് ഹി വാസ് ഓൾസോ എ നോവലിസ്റ്റ്, നോവൽ എഴുതുന്ന ആളായിരുന്നു. And also he was a poet. Hello, kavithagal ezhuthunna aale nammal, we will see him as a poet. And so he was some of his famous works, adeyathinte pradhanapettittulla allengil adeyathinte thanne valare famous aayittulla allengil namukku parayam valare adhigam you know public influence nedittulla books ennu parayunnathu, janasraddhe aakarshichittulla chila short stories ennu parayunnathu, you know Jungle Book, നിങ്ങൾ വളരെ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ, ജംഗിൾ ബുക്ക്, അതുപോലെ കിം, ഇങ്ങനെയുള്ള കുറച്ച് ബുക്സ് ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്സ് എന്ന് പറയുന്നത്. ഓക്കെ, റുഡ്യാർഡ് കിപ്ലിംഗിന്റെ. ആൻഡ് ദ പോയം ഇഫ്, കമ്മിങ് ടു ദ പോയം ഇഫ്, ഇപ്പൊ നമ്മൾ വൈ ആം ഐ ടോക്കിംഗ് അബൌട്ട് ദിസ് പോയം ആൻഡ് ദ പോയറ്റ്? ബിക്കോസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഏത് പോയം ആയിക്കോട്ടെ, ഏതൊരു സ്റ്റോറി ആയിക്കോട്ടെ, എനിത്തിങ് ഇൻ ദ യുവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്, നിങ്ങൾക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഹൂ ഈസ് ദ പോയറ്റ്, അല്ലെങ്കിൽ ഹൂ വിച്ച് ഇസ് ദിസ് പോയം. കുറച്ച് പോയത്തിലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റോറിയിലെയോ ചില ലൈൻസ് തരും. ലൈൻസ് നിങ്ങൾക്ക് തന്നിട്ട് യു മൈറ്റ് ഹാവ് ബീൻ ആസ്ക്ഡ് ലൈക്ക് ഹൂ ഈസ് ദ റൈറ്റർ, അല്ലെങ്കിൽ വിച്ച് ഇസ് ദ സ്റ്റോറി, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ സ്റ്റോറി എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും.
So it's very important, so that I am giving you a short brief description or a brief introduction of this poem. Okay, so this is about Rudyard Kipling, and the poem If is about some conditions. If ennalla poyathile parayunnad endenneyana chila conditions aanu. What are these conditions? And these conditions are told by a father to his son. ഒരു അച്ഛൻ മകനോട് മകന് നൽകുന്ന അല്ലെങ്കിൽ മകന് മുന്നിൽ വെക്കുന്ന ചില നിബന്ധനകൾ, ചില വ്യവസ്ഥകളാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു പോയം എന്ന് പറയുന്നത്. ഇഫ് എന്നുള്ള പോയം. വൺസ് വാട്ട് ഇസ് ദിസ് കണ്ടീഷൻ അബൌട്ട്? ദി കണ്ടീഷൻ ഇസ് അബൌട്ട് ദി കണ്ടീഷൻ ഹാസ് ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ ഓൺ എർത്ത്. അതായത് തന്നെ ഈ ലോകത്ത് തന്നെ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല വ്യക്തിത്വത്തിന് ഉടമയായിട്ട് തന്റെ മകനെ മാറ്റുന്നതിന് വേണ്ടി അവന് മുന്നിൽ അച്ഛൻ വെക്കുന്ന ചില നിബന്ധനകൾ അല്ലെങ്കിൽ സിംപ്ലി വി ക്യാൻ സേ ചില ഉപദേശങ്ങളാണ് എന്തെന്ന് പറയുന്നത് ദിസ് ഇഫ് എന്നുള്ള പോയം നിങ്ങൾക്ക് പറയുന്നത്. And if you read this poem, you will find many, many conditions or many, many advices that a father is giving to his son. ഒരു അച്ഛൻ മകന് നൽകുന്ന പല തരത്തിലുള്ള ഉപദേശങ്ങളാണ് ഈ ഒരു കവിതയിലുടനീളം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. Okay, so let's read and understand the poem. Thank you, students.